നമസ്കാരം ഉണ്ട് എല്ലാവർക്കും. മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 7 ഒക്ടോബർ 2021 വേഴം. കേരളം മുതല മുഖ്യ വാർത്തകളൊന്ന് പരിശോധിച്ച് നോക്കാം. പ്രിയങ്കയും രാഹുലും ലക്കിംഗ്പൂരിൽ പാചകവാതകം 15 രൂപ കൂട്ടി. കോൺക്രീറ്റ് സ്ലാബ് ദേഹത്ത് വീണ് തൊഴിലാളി മരിച്ചു. സുരക്ഷ ഇല്ലെങ്കിൽ സ്കൂൾ പൂട്ടിക്കും. ഡോക്ടറേറ്റ് തുണയായില്ല. കയറിൽ ജീവിതം ഉല്ലാസമാക്കി ശൈലേഷ്. ചിരിമാഞ്ഞു. കാർട്ടൂണിസ്റ്റ് യേശുദാസൻ യാത്രയായി. ശ്രീജേഷ് നല്ല ഗോൾ കീപ്പർ. വാർത്തകൾ വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം. ന്യൂഡൽഹി. ലക്കിംപൂർ കേരിയിൽ ഇന്നലെ രാത്രിയോടെ എത്തിയ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കൊല്ലപ്പെട്ട കർഷകരുടെ വീടുകളിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. രാഹുൽ അടക്കമുള്ള സംഘത്തിന് സ്ഥലം സന്ദർശിക്കാൻ യു പി സർക്കാർ ആദ്യം അനുമതി നിഷേധിച്ചെങ്കിലും പിന്നീട് ലക്നൗ വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് എസ്കോർട്ടോടെ യാത്ര അനുവദിക്കുകയായിരുന്നു. 48 മണിക്കൂറിലേറെ കരുതൽ തടങ്കലിൽ പാർപ്പിച്ച ശേഷമാണ് പ്രിയങ്കയെ ഇന്നലെ രാഹുലും സംഘവും ലക്കിംപൂരിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് മോചിപ്പിച്ചത്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ഫാഗേൽ, പഞ്ചാബ് മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി, സച്ചിൻ പൈലറ്റ്, കെ സി വേണുഗോപാൽ തുടങ്ങിയവരാണ് രാഹുലിനൊപ്പമുള്ളത്. ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി സംഘവും ലക്കിംപൂരിലെത്തി. സുപ്രീംകോടതി കേസെടുത്തു. കർഷകരുടെ മരണത്തിലേക്ക് നയിച്ച സംഘർഷത്തിൽ സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തു. ചീഫ് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് കേസ് പരിഗണിക്കും. 50 ലക്ഷം വീതം നഷ്ടപരിഹാരം. അപകടത്തിൽ മരിച്ച 4 പേർ, 4 കർഷകരുടെയും മാധ്യമപ്രവർത്തകന്റെയും കുടുംബങ്ങൾക്ക് ഛത്തീസ്ഗഡ് പഞ്ചാബ് സർക്കാരുകൾ 50 ലക്ഷം രൂപ വീതം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. അജയ് മിശ്ര രാജിവെക്കില്ല. ലക്കിംപൂർ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ കേന്ദ്രമന്ത്രി അജയ് മിശ്ര രാജിവെക്കില്ലെന്ന് കേന്ദ്രവൃത്തങ്ങൾ സൂചിപ്പിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മിശ്രയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് അമിത്ഷാ 40 മിനിറ്റിലേറെ ചർച്ച നടത്തി. പാർട്ടി പ്രവർത്തകരെ കൊണ്ടുവരാൻ അയച്ച ജീപ്പ് തങ്ങളുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ്. പക്ഷേ താനോ മകനോ സംഭവ സ്ഥലത്ത് ഇല്ലായിരുന്നു. അന്ന് രാവിലെ 11 മുതൽ വൈകിട്ട് വരെ മകൻ മറ്റൊരിടത്തായിരുന്നു എന്നതിന് കൃത്യമായ തെളിവുണ്ടെന്നുള്ള വാദത്തിൽ അജയ് മിശ്ര ഉറച്ചു നിന്നതോടെയാണ് രാജി തൽക്കാലം വേണ്ടത് നിലപാടിലേക്ക് എത്തിയതെന്നാണ് സൂചന. സംഭവത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ കേന്ദ്രത്തിന് റിപ്പോർട്ട് കൈമാറി. പാചകവാതകം 15 രൂപ കൂട്ടി. കൊച്ചി ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതകത്തിന് 15 രൂപ കൂട്ടി. 14.2 കിലോഗ്രാം സിലിണ്ടറിന്റെ വില കൊച്ചിയിൽ 906.50 രൂപയായി, കോഴിക്കോട്ട് 908.50 രൂപ, ഇന്ന് തിരുവനന്തപുരത്ത് 909 രൂപയുമായി. ഈ വർഷം 205.50 രൂപയാണ് ഗാർഹിക സിലിണ്ടറിന് വർദ്ധിപ്പിച്ചത്. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതത്തിന്റെ വിലയിൽ മാറ്റമില്ല. ഇന്ധനവില കത്തുന്നു. തുടർച്ചയായ 7ാം ദിവസവും ഇന്ധനവില വർദ്ധിപ്പിച്ചു. പെട്രോളിന് 30 പൈസയും ഡീസലിന് 37 പൈസയുമാണ് കൂട്ടിയത്. തിരുവനന്തപുരത്ത് പെട്രോൾ വില 105.18 രൂപയും ഡീസലിന് 98.38 രൂപയുമാണ്. സുരക്ഷയില്ലെങ്കിൽ സ്കൂൾ പൂട്ടിക്കും. വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കർശന മാർഗനിർദ്ദേശം. മാർഗരേഖ പാലിച്ചില്ലെങ്കിൽ അംഗീകാരം റദ്ദാക്കും. ന്യൂഡൽഹി. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കെതിരെ വർദ്ധിക്കുന്ന ശാരീരിക മാനസിക പീഡനങ്ങൾ തടയുന്നതിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കർശന വ്യവസ്ഥകൾ പുറത്തിറക്കി. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് 2015 ജുവനൈൽ ജസ്റ്റിസ് പോക്സോ നിയമങ്ങൾ പ്രകാരമുള്ള മാർഗരേഖ നടപ്പാക്കുന്നതിൽ വിട്ടുവീഴ്ച വരുത്തുന്ന സ്കൂളുകളുടെ അംഗീകാരം റദ്ദാക്കും. ഉറപ്പാക്കേണ്ടത് അടിസ്ഥാന സൗകര്യവും സുരക്ഷാ ക്രമീകരണങ്ങളും. നിലവാരമുള്ള ഭക്ഷണവും കുടിവെള്ളവും, യഥാസമയം വൈദ്യസഹായം ലഭ്യമാക്കൽ, വിദ്യാർത്ഥികളുടെ പരാതിയിൽ പെട്ടെന്ന് നടപടി, വിവേചനവും ശാരീരിക മാനസിക പീഡനങ്ങളും തടയൽ, സ്കൂളുകളിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടി. പ്രേരണ ഗുഡ്ഗാവ്. 2017 സെപ്റ്റംബറിൽ ഗുഡ്ഗാവിലെ റയാൽ ഇന്റർനാഷണൽ സ്കൂളിൽ 16-കാരനായ സീനിയർ വിദ്യാർത്ഥി 7 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ മാർഗരേഖ തയ്യാറാക്കാൻ സുപ്രീംകോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. ചിരിമാഞ്ഞു. യേശുദാസൻ യാത്രയായി. കൊച്ചി വരയിൽ ചിരിയുടെ പൂത്തിരി കത്തിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് സി ജെ യേശുദാസൻ 83 അന്തരിച്ചു. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലായിരിക്കെ ഇന്നലെ പുലർച്ചെ 3:45 ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 2 ആഴ്ച മുമ്പാണ് കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് കോവിഡ് നെഗറ്റീവായിരുന്നു. ഇന്ന് രാവിലെ 8 മുതൽ 8:30 വരെ കളമശ്ശേരി ചങ്ങമ്പടി നഗറിലെ വീട്ടിലും 9 മുതൽ 10:30 വരെ കളമശ്ശേരി ടൗൺ ഹാളിലെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. എറണാകുളം സെന്റ് മേരീസ് ബസിലേക്ക് പള്ളിയുടെ ചിറ്റൂർ റോഡിലെ ശ്മശാനത്തിൽ 11 ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും. ഡോക്ടറേറ്റ് തുണിയായില്ല. കയറിൽ ജീവിതം ഉല്ലാസമാക്കി ശൈലേഷ്. കൊല്ലം. പേരിന് അലങ്കാരമായി ഡോക്ടറേറ്റ് ഉണ്ടെന്ന് കരുതി വെള്ളക്കൊള്ള ജോലി തേടി സമയം കളയാൻ ശൈലേഷ് 39 തയ്യാറായിരുന്നില്ല. ചകിരിയും കയറും കയറ്റിയ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ പഠിച്ചതും പഠിപ്പിച്ചതുമൊക്കെ പാഴായിപ്പോയല്ലോ എന്ന നിരാശയുമില്ല. ഓച്ചിറ കൊറ്റമ്പള്ളിയിൽ ഇരുപ്പകൽ കുടുംബാംഗമായ ശൈലേഷ് പി എച്ച് ഡി നേടിയ ശേഷം ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലും കായംകുളം എം എസ് എം കോളേജിലും 2 വർഷം ഗസ്റ്റ് ലെക്ചറായി ജോലി ചെയ്തെങ്കിലും കൃത്യമായി ശമ്പളം കിട്ടാതെ വന്നതോടെ അത് ഉപേക്ഷിച്ചു. ഇനി എന്ത് എന്ന് ആലോചിച്ച് സമയം കളഞ്ഞില്ല. ഒരു പിക്കപ്പ് വാൻ വാങ്ങി അതിന്റെ സാധ്യതയായി കയർ തൊഴിലാളികളുടെ വീടുകളിൽ ചകിരി എത്തിച്ചായിരുന്നു തുടക്കം. 35 കിലോയുടെ ഒരു കെട്ട് എത്തിച്ചാൽ 30 രൂപ കിട്ടും. പിന്നീട് കയർ ഉൽപ്പന്നങ്ങൾ സംഘങ്ങളിലും വിപണികളിലും എത്തിച്ചു തുടങ്ങി. 12,000 രൂപയാണ് ശമ്പളം. മധ്യവർഗ സ്ത്രീയുടെ മാറുന്ന മുഖം, ഉഷ പ്രിയമ്പതയുടെ നോവലുകളിൽ എന്ന വിഷയത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നാണ് 2016 ഡോക്ടറേറ്റ് നേടിയത്. ഹിന്ദിയിൽ ബി എട്ടും എം ഫില്ലും കൂടിയുണ്ട് ശൈലേഷിന്. വിമുക്തഭടൻ വിശ്വനാഥ പണിക്കരാണ് പിതാവ്. അമ്മ തങ്കമണി, മകൾ ശിവാനി.
കയറിന്റെ വഴി ഇങ്ങനെ നാട്ടിൽ നവോദയ ക്ലബിന്റെ സെക്രട്ടറി ആയിരുന്നപ്പോൾ കയർഫട്ടും നെഹ്റു യുവകേന്ദ്രവും ചേർന്ന് സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന ക്ലാസ്സിൽ അധ്യാപകനായതോടെയാണ് ശൈലേഷിന് കയർ വ്യവസായത്തോട് അടുപ്പം തോന്നിയത്. 2016 ശൈലേഷ് പ്രൊമോട്ടറായി ഓച്ചിറ കൊറ്റമ്പള്ളി നവോദയ കയർ സംഘത്തിന് രൂപം നൽകി. വീടിന് മുന്നിലെ ഷെഡ് കയർ നിർമ്മാണ യൂണിറ്റായി 65 ഇലക്ട്രോണിക് റാറ്റ് വീടുകളിലും 10 ഓട്ടോമാറ്റിക് സ്പിന്നിങ് മെഷീനുകൾ സംഘത്തിലും ലഭ്യമാക്കി. ഇപ്പോൾ 100 തൊഴിലാളികളുണ്ട്. 5 സംഘത്തിന്റെ പ്രസിഡന്റായിരുന്നു, ഇപ്പോൾ ബോർഡ് അംഗമാണ്. ഭാര്യ ആതിര മോഹനാണ് സെക്രട്ടറി. PhD പ്രബന്ധം തയ്യാറാക്കുന്നതിനിടെയായിരുന്നു സംഘത്തിന്റെ രൂപീകരണം. അധ്യാപകനാകുക എന്നതാണ് സ്വപ്നം. ഭാഷാ വിഷയങ്ങളിൽ ഒഴിവുകൾ കുറവാണ്. എന്തായാലും 100 ആളുകളുടെ ഉപജീവന മാർഗമായ കയർ വ്യവസായം ഉപേക്ഷിക്കാൻ കഴിയില്ല. ഡോക്ടർ വി ശൈലേഷ്. ശ്രീജേഷ് ബെസ്റ്റ് ഗോൾ കീപ്പർ. ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ ഈ വർഷത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം മലയാളിയായ ഇന്ത്യൻ ഗോൾ കീപ്പർ PR ശ്രീജേഷിന്. നാട്ടുകാര്യം. മണ്ണുമാന്തി യന്ത്രം നിർമ്മിച്ച് നാട്ടിലെ താരമായി സജി. കല്ലമ്പലം പുരയിടം കളിക്കണമെന്ന് വിചാരിച്ചാൽ ജോലിക്കാരെ കിട്ടാനില്ല, കിട്ടിയാലോ അമിത കൂലിയും നൽകേണ്ടി വരും. ഇതിനെ എങ്ങനെ പരിഹാരം കാണാമെന്ന ചിന്ത പ്രവാസിയായ സജിയെ നാട്ടിലെ താരമാക്കിയിരിക്കുകയാണ്. സ്വന്തമായ ഒരു മണ്ണുമാന്തി യന്ത്രം തന്നെ നിർമ്മിച്ചാണ് കല്ലമ്പലം ചേന്നൻകോട് വിചിത്രയിൽ സജി നാട്ടുകാരെ ഞെട്ടിച്ചത്. 4 അധ്വാനം കൊണ്ടാണ് സജി സ്വന്തമായ ഒരു മിനി എക്സ്കവേറ്റർ നിർമ്മിച്ചത്. വെറും 2.5 ലക്ഷം രൂപ മാത്രമാണ് ഈ ഹാൻഡ്മെയ്ഡ് എക്സ്കവേറ്ററിന് ചെലവായത്. നേരത്തെ പാർലൽ കോളേജ് അധ്യാപകനായിരുന്നു, പിന്നീട് ഒമാനിലെത്തി ഒരു വർക്ക്ഷോപ്പിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തു. കുട്ടിക്കാലം മുതൽ വണ്ടികളുടെ മോഡലുകൾ നിർമ്മിക്കാൻ തൽപരനായ ഈ BCOM ബിരുദധാരിക്ക് വർക്ക്ഷോപ്പുകളിൽ വരുന്ന വാഹനങ്ങളെ പെരുത്തിഷ്ടവുമായിരുന്നു. അങ്ങനെ ഇരിക്കെ സ്വന്തമായ ഒരു JCB വാങ്ങി ഗൾഫിൽ വാടകയ്ക്ക് നൽകി. നാട്ടിൽ നിന്ന് ഒരു ഓപ്പറേറ്റർ കൂടി സജി അക്കരെ എത്തിച്ചു. ഈ പ്രവർത്തനം കണ്ടറിഞ്ഞാണ് സ്വന്തമായി നാട്ടിലെ ഒരു എക്സ്കവേറ്റർ നിർമ്മിക്കുന്നതിന് സജിക്ക് പ്രചോദനമായത്. പ്രവർത്തനം കാർ എഞ്ചിനിൽ. കോവിഡിന്റെ 2 ഈ വർഷം ഏപ്രിലിൽ നാട്ടിലെത്തിയ സജി പുരയിടം പണിക്കായി പലരെയും വിളിച്ചു നോക്കി. കാര്യം നടക്കാതായതോടെ പിന്നെ ഒന്നും നോക്കിയില്ല. നേരെ കോയമ്പത്തൂരേക്ക് വിട്ടു. ഹൈഡ്രോളിക് സിലിണ്ടർ, ഹൈഡ്രോളിക് മോട്ടോർ, കൺട്രോൾ വാൾവ് എന്നിവ അവിടെ നിന്നും വാങ്ങി. പഴയ വാഹനം പൊളിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു കാറിന്റെ എഞ്ചിനും ചാസിയും ഒപ്പിച്ചു. എക്സ്കവേറ്ററിന്റെ ബക്കറ്റ് അടക്കം സ്വന്തമായി വെൽഡ് ചെയ്ത് നിർമ്മിച്ചു. ഗ്യാസ് സിലിണ്ടർ 2 മുറിച്ച് 2 നിർമ്മിച്ചു. സാധനങ്ങളെല്ലാം കൂടി 2.5 ലക്ഷം രൂപയാണ് ചെലവായത്. വിദ്യാർത്ഥിനികൾക്ക് കൺസെഷൻ നൽകിയില്ല, കണ്ടക്ടർക്കെതിരെ നടപടി. വർക്കല. വിദ്യാർത്ഥിനികൾക്ക് കൺസെഷൻ നിഷേധിച്ചതിനെ തുടർന്ന് ബസ് കണ്ടക്ടർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തു. വർക്കല വെഞ്ഞാറ മോട്ടോർ റോഡിൽ സർവീസ് നടത്തുന്ന ശ്രീഭദ്ര ബസ്സിലെ കണ്ടക്ടറുടെ ലൈസൻസാണ് വർക്കല ആർ ടി ഒ പിടിച്ചെടുത്തത്. വിദ്യാർത്ഥിനികൾ നൽകിയ പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് നടപടി. വർക്കല ഏരിയ കൺവെൻഷൻ. വിദ്യാനന്ദൻ കാണി സ്മാരക സാംസ്കാരിക നിലയം പാങ്ങോട്. പാങ്ങോട് പഞ്ചായത്തിലെ മൊട്ടോട്ടുകാല വിദ്യാനന്ദൻ കാണി സ്മാരക സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനം പാങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് MM ഷാബി നിർവഹിച്ചു. LDF സൂചനാ സമരം നടത്തി കല്ലമ്പലത്ത്. അരുൺഗോപി ശുചിത്വ അംബാസിഡർ. വർക്കല നഗരസഭയിൽ ആസാദിക അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി ശുചിത്വ മിഷൻ അംബാസിഡറായി സിനിമാ സംവിധായകൻ അരുൺഗോപിയെ പ്രഖ്യാപിക്കുന്ന ചടങ്ങ് ചെയർമാൻ KM രാജു ഉദ്ഘാടനം ചെയ്തു. റോഡരികിൽ മാലിന്യ നിക്ഷേപം രൂക്ഷം. ആറ്റിങ്ങൽ നഗരസഭ 8 കൊച്ചാലമൂട് ടോൾബുക്ക് റോഡിൽ രാത്രി സാമൂഹ്യ വിരുദ്ധർ ഹോട്ടൽ മാലിന്യം വലിച്ചെറിയുന്നതായി പരാതി. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതം നാട്ടുകാർ പരാതി അറിയിച്ചതിനെ തുടർന്ന് വാർഡ് കൌൺസിലറും DIFI ജില്ലാ വൈസ് പ്രസിഡന്റുമായ RS അനൂപ് സ്ഥലത്തെത്തി മാലിന്യം നിറച്ച കെട്ടുകൾ പരിശോധിച്ചു. ഒഴിഞ്ഞ പാൽ കവറുകൾ അടക്കം ദുർഗന്ധം വമിക്കുന്ന തരത്തിലായിരുന്നു മാലിന്യ കെട്ടുകൾ കണ്ടെത്തിയത്. CCTV ദൃശ്യം പരിശോധിച്ച് വാഹനം തിരിച്ചറിഞ്ഞു. വനിതാ കമ്മീഷൻ സെമിനാർ തിരുവനന്തപുരം. പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും അന്തസ്സും പദവിയും അംഗീകരിപ്പിക്കുന്ന തരത്തിലേക്ക് സമൂഹം വളർന്നു വരണമെങ്കിൽ നൂറ്റാണ്ടുകളായി നമ്മൾ അനുവർത്തിച്ചു പോരുന്ന സാമൂഹിക ധാരണകളിൽ മാറ്റമുണ്ടാകണമെന്ന് വനിതാ കമ്മീഷൻ അംഗം MS താര പറഞ്ഞു. കനത്ത മഴയിൽ വേപകനാശം വിതുര. കഴിഞ്ഞ ദിവസം പൊന്മുടി വനമേഖലയിലുണ്ടായ കനത്ത മഴയിൽ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. 2 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. കാർഷിക മേഖലയിലാണ് കൂടുതൽ ദുരിതമുണ്ടായത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 പൊന്മുടി വനമേഖലയിൽ ശക്തമായ മഴ തുടങ്ങിയത്. 4 കല്ലാറിലേക്ക് അതിശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായി. വനത്തിൽ നിന്ന് ധാരാളം മരങ്ങളും പാറകളും ഒഴുകിയെത്തി. ലൈനുകൾ പൊട്ടിമുണു. ശക്തമായ മഴയും മലവെള്ളപ്പാച്ചിലും മൂലം വൈദ്യുതി വകുപ്പിന് 2 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചു. കല്ലാർ മുതൽ ഗോൾഡൻ വാരി വരെയുള്ള ഭാഗത്ത് മരം വീണ് 11 kV ലൈൻ വ്യാപകമായി പൊട്ടി വീണു. ആശുപത്രി വാർഡിൽ കവർച്ച പ്രതിപിടിയിൽ അമീർ. വാർത്തകൾ തുടരുന്നു. ആശുപത്രി വാർഡിൽ കവർച്ച പ്രതിപിടിയിൽ. തിരുവനന്തപുരം കഴക്കൂട്ടത്തെ സ്വകാര്യ ആശുപത്രിയിലെ വാർഡിൽ നിന്ന് രോഗിയുടെ സ്വർണവും പണവും കവർന്ന പ്രതി അറസ്റ്റിൽ. മണ്ണൂർക്കര പരുത്തിപ്പള്ളി ചെമ്മണംകുഴി റോഡരികത്ത് വീട്ടിൽ അമീർ ഹംസയാണ് 50 കഴക്കൂട്ടം പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംഭവം. ആശുപത്രിയിലെ ക്യൂബിക്കൽ വാർഡിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്ന തോന്നക്കൽ സ്വദേശിയായ സ്ത്രീയുടെ 20 സ്വർണ്ണാഭരണവും 8,000 രൂപയുമാണ് ഇയാൾ കവർന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. ഒളിവിൽ കഴിയുകയായിരുന്ന അമീർ ഹംസയെ കഴക്കൂട്ടം സൈബർ സിറ്റി SP CS ഹരിയുടെ നേതൃത്വത്തിൽ വെമ്പായത്തുള്ള ലോഡ്ജിൽ നിന്നാണ് പിടികൂടിയത്.
1703 കോവിഡ്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ 1703 കോവിഡ് സ്ഥിരീകരിച്ചു. 1508 പേർ രോഗമുക്തരായി. 14.9% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഡോക്ടർ എൻ പ്രഭാകരനെ അനുസ്മരിച്ചു തിരുവനന്തപുരത്ത്. വേരിക്കോസ് വെയിൻ രോഗനിർണയ ക്യാമ്പ് തിരുവനന്തപുരം കിംസ് ഹെൽത്തിൽ 10 രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ സൗജന്യ വേരിക്കോസ് വെയിൻ രോഗനിർണയ ക്യാമ്പ് നടക്കും. ഹോർട്ടികോർപ്പ് എംപ്ലോയീസ് കോൺഗ്രസ് തിരുവനന്തപുരം. ഹോർട്ടികോർപ്പ് എംപ്ലോയീസ് കോൺഗ്രസ് സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ബാക്ക് ടു സ്കൂൾ. മുതിർന്നവരിൽ ഉണ്ടാകുന്നത് പോലെ ലക്ഷങ്ങളോടെയുള്ള കോവിഡ് അപൂർവമായി മാത്രമേ കുട്ടികളിൽ കാണുന്നുള്ളൂ. മാത്രമല്ല കുട്ടികളിൽ ഉണ്ടാകുന്ന കോവിഡ് ഗുരുതരവുമല്ല. അതിനാൽ കുട്ടികൾ സ്കൂളുകളിൽ പോകുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത്. സ്കൂൾ തുറക്കുമ്പോൾ രക്ഷകർത്താക്കൾ, സ്കൂൾ അധികൃതർ, കുട്ടികൾ എന്നിവരെല്ലാം പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ശ്രദ്ധിക്കണം ഇക്കാര്യങ്ങൾ. രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണം. സ്കൂളിൽ പോയി വരുന്ന കുട്ടികൾക്ക് രോഗലക്ഷണം കണ്ടാൽ ശ്രദ്ധിക്കണം. സാധാരണയായി മുതിർന്നവരുള്ളതുപോലെ രോഗലക്ഷണം കുട്ടികൾക്ക് ഉണ്ടാകാറില്ല. ചെറിയ പനി, ക്ഷീണം, വയറിളക്കം, കളിയിൽ താല്പര്യം കുറയുക, കൂടുതൽ ഉറങ്ങുക, തലകറങ്ങുക എന്നിവ കണ്ടാൽ പരിശോധിക്കണം. അസുഖമുണ്ടായാൽ ക്ലാസ് മുടങ്ങും എന്ന് കരുതി കുട്ടികളെ സ്കൂളിൽ അയക്കരുത്. ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിച്ച ശേഷം അവരുടെ നിർദ്ദേശാനുസരണം മാത്രമേ സ്കൂൾ വിടാൻ പാടുള്ളൂ. അസുഖമുണ്ടായാൽ വിശ്രമം നൽകണം, ധാരാളം വെള്ളം കൊടുക്കണം, ഒപ്പം സമീകൃത ആഹാരം നൽകണം. കുട്ടികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചാൽ വീട്ടിലുള്ള മുതിർന്നവർ മാസ്ക് ധരിക്കണം. കുട്ടികളെ സ്കൂളിൽ വിടുന്നതിന് മുൻപ് മാസ്ക് ധരിപ്പിച്ച് ശീലിപ്പിക്കണം. കുട്ടികൾക്ക് സാനിറ്റൈസർ കൊടുത്ത് വിടുന്നത് അപകടമാണ്. അസുഖം തോന്നുന്ന കുട്ടികളെ കിടത്താൻ സൗകര്യം വേണം. ദിവസവും പുതിയ ഷീറ്റ് ഇടണം. സ്കൂൾ അധികൃതർ ശ്രദ്ധിക്കാനാണ്. കുടിക്കാൻ വെള്ളം, ഗ്ലൂക്കോസ്, ഒആർഎസ് എന്ന ലായനി, പനിക്കുള്ള ഗുളിക, തെർമോമീറ്റർ എന്നിവ കരുതണം. റൂം വൃത്തിയാക്കാനുള്ള സൗകര്യം വേണം. മാസ്ക് അടക്കമുള്ള മാലിന്യങ്ങൾ വേർതിരിച്ച് സൂക്ഷിക്കണം. ക്ലാസ് ടീച്ചർമാരുടെ കയ്യിൽ രക്ഷകർത്താക്കളുടെ ഫോൺ നമ്പർ ഉണ്ടാകണം. സിക്ക് റൂമിലെ കെയർടേക്കർ N95 മാസ്ക് ധരിക്കണം. അധ്യാപകർ വാക്സിൻ എടുത്തിരിക്കണം. കുട്ടികൾ പരസ്പരം സാധനങ്ങൾ കൈമാറുന്നില്ലെന്നും അടുത്ത് ഇടപഴകുന്നില്ലെന്നും അധ്യാപകർ ഉറപ്പുവരുത്തണം. സ്കൂളിലെ വിവിധ സ്ഥലങ്ങളിലായി സോപ്പും വെള്ളവും സജ്ജീകരിക്കണം. ഓരോ ദിവസവും ക്ലാസ് മുറികൾ അണുവിമുക്തമാക്കണം. പല സമയത്തായി ഇന്റർവെൽ നൽകണം. CBSE സ്കൂളുകളും ഒരുങ്ങുന്നു. കുട്ടികളെ മാനസികമായി പാകപ്പെടുത്തണം. നഷ്ടപരിഹാരത്തിനായി കുത്തിയിരിപ്പ് സമരം. ദുരിതമൊഴിയാതെ എൻഡോസൾഫാൻ ഇരകൾ. തിരുവനന്തപുരം ഇനിയും പരിഗണിക്കപ്പെടാത്ത എൻഡോസൾഫാൻ ഇരകൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് എൻഡോസൾഫാൻ സമര ഐക്യദാർഢ്യ സമിതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ കുത്തിയിരിപ്പ് സമരം കവി വി മധുസൂദനൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഇവർക്ക് നീതി കിട്ടാൻ കേരളം ഒറ്റമനസ്സോടെ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. എൻഡോസൾഫാൻ നഷ്ടപരിഹാരം മുൻ കളക്ടറെ തള്ളി മന്ത്രി. കീടനാശിനി കമ്പനിയുടെ ഏജന്റ് എന്ന് പ്രതിപക്ഷം. നിയമസഭയിൽ വരാത്ത അൻവർ രാജിവെക്കണം. വി ഡി സതീശൻ. അഴിമതി തടയാൻ മൈനിങ് സേവനങ്ങൾ ഓൺലൈനിലാക്കും മന്ത്രി പി രാജീവ്. കെ ബാബുവിന്റെ വിവാദ പരാമർശം സഭയിൽ പ്രതിഷേധം ബഹളം. തിരുവനന്തപുരം ഷാപ്പുകളിൽ വ്യാജമായി കള്ള നിർമ്മിക്കുന്നതിനെ കാനായിലെ കല്യാണത്തിന് യേശു വെള്ളത്തിൽ നിന്ന് വീഞ്ഞുണ്ടാക്കിയതിനോട് ഉപമിച്ച മുൻമന്ത്രി കെ ബാബുവിനെതിരെ നിയമസഭയിൽ ഭരണപക്ഷത്തിന്റെ പ്രതിഷേധം. കള്ള വ്യവസായ വികസന ബോർഡ് ബില്ലിന്റെ ചർച്ചയ്ക്കിടയിലായിരുന്നു ബാബുവിന്റെ പരാമർശം. ഇതേച്ചൊല്ലി നിരവധി തവണ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഏറ്റുമുട്ടി. കേരളത്തിൽ ഇപ്പോൾ ആവശ്യാനുസരണം കള്ള് ഉൽപ്പാദിപ്പിക്കുന്നില്ല. പലയിടത്തും കൃത്രിമമായാണ് കള്ളുണ്ടാക്കുന്നത്. നിയമസഭയെയും മന്ത്രിയെയും തെറ്റിദ്ധരിപ്പിച്ചു. 5 വനം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. കൊടകര കുഴൽപ്പണക്കേസ് 1.4 ലക്ഷം കോടി കണ്ടെടുത്തു. EMSന്റെ തിരൂർ പ്രസംഗത്തിൽ വാഗ്വാദം. തിരുവനന്തപുരം ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് EMSന്റെ തിരൂർ പ്രസംഗത്തിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാഗ്വാദം. മുകളിൽ അമ്പലം, താഴെ മസ്ജിദ്, അല്ലെങ്കിൽ താഴെ മസ്ജിദ്, മുകളിൽ അമ്പലം എന്നാണ് EMS പറഞ്ഞതെന്നും വിവാദ പ്രസംഗം അദ്ദേഹം മരിക്കും വരെ തിരുത്തിയിട്ടില്ലെന്നും കോൺഗ്രസിന്റെ പി ഡി തോമസ് പറഞ്ഞു. പ്രസംഗം അച്ചടിച്ച പത്രത്തിൽ തിരുത്തു വന്നിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ അന്നത്തെ പ്രസംഗ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചത് താനാണെന്ന് പറഞ്ഞ് ഭരണപക്ഷത്തെ പി നന്ദകുമാർ എഴുന്നേറ്റു. EMS അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടില്ലെന്നും പറഞ്ഞു. താൻ പ്രസംഗം നേരിട്ട് കേട്ടതാണെന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിലെ കുറുക്കോളി മൊയ്തീൻ പി ടി തോമസിനെ പിന്തുണച്ചു. എന്നാൽ EMS നേരിട്ട് വന്ന് പറഞ്ഞാൽ പോലും ഇത് EMS അല്ലെന്നായിരിക്കും പി ടി തോമസ് പറയുകയെന്ന് മന്ത്രി പി രാജീവ് പരിഹസിച്ചു. അന്ന് ദേശാഭിമാനിയിൽ വന്ന വാർത്തയും മന്ത്രി വായിച്ചു. 4 ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിക്ക്. തിരുവനന്തപുരം കേരള കള്ള വ്യവസായ വികസന ബോർഡ് ബില്ലടക്കം 4 ബില്ലുകൾ നിയമസഭ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. 2021 കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ഭേദഗതി ബിൽ, കേരള സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങൾ സുഗമമാക്കൽ ഭേദഗതി ബിൽ, കേരള ധാതുക്കൾ അവകാശങ്ങൾ നിക്ഷിപ്തമാക്കൽ ബിൽ എന്നിവ മന്ത്രി പി രാജീവും കള്ള വ്യവസായ വികസന ബോർഡിൽ മന്ത്രി എം വി ഗോവിന്ദനുമാണ് അവതരിപ്പിച്ചത്. ഒഴിവായത് വലിയൊരു സംവരണ അട്ടിമറി. കേരള സർവകലാശാലയിലെ വിവിധ വകുപ്പുകളിലെ അധ്യാപക ഒഴിവുകളിൽ സംവരണത്വം തത്വം പാലിച്ച് നിയമനത്തിനുള്ള നിയമ ഭേദഗതിയും വിജ്ഞാനവും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം ശരിവച്ചത് സാമൂഹിക നീതിയുടെ വിളംബരവും ദൂരവ്യാപക ഫലങ്ങൾ ഉളവാക്കുന്നതുമാണ്. ഇതാണ് ആദ്യത്തെ എഡിറ്റോറിയൽ പ്രതിപാദ്യ വിഷയം. കോഴി വളർത്തൽ കൃഷിയായി പ്രഖ്യാപിക്കണം. കോഴി വളർത്തൽ
കേരളത്തിൽ നിന്ന് ആവശ്യത്തിലേറെ പണം ദിനംപ്രതി തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും ആന്ധ്രയിലേക്കും ഒഴുകുന്നുണ്ട്. അരി, പച്ചക്കറി, മുട്ട, കോഴി, പലവ്യഞ്ജനങ്ങൾ, പാൽ തുടങ്ങിയ ആഹാര സാധനങ്ങൾ വാങ്ങാനാണിത്. പണമെടുക്ക് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് പറയത്തക്ക പണമൊന്നും ഇവിടേക്ക് വരുന്നുമില്ല. ശബരിമല സീസണിൽ മാത്രമായിരുന്നു കുറച്ചെങ്കിലും പണം ലഭിച്ചിരുന്നത്, അതും നിലച്ചമട്ടാണ്. അപ്പോൾ രണ്ടാമത്തെ എഡിറ്റോറിയലിന്റെ പ്രതിപാദ്യ പക്ഷം ഇതാണ്, കോഴി വളർത്തൽ കൃഷിയായി പ്രഖ്യാപിക്കണം. മലയാളത്തിന്റെ കാർട്ടൂൺ കാരണവർ ടി കെ സുജിത് എഴുതിയ ഒരു ലേഖനമാണ്. ഇന്ത്യൻ കാർട്ടൂണിസ്റ്റുകളുടെ കുലപതിയായ കാർട്ടൂണിസ്റ്റ് ശങ്കറിന്റെ ശങ്കേഴ്സ് വീക്കിലിയിൽ വയറ്റി തെളിഞ്ഞ ലക്ഷണമൊത്ത കാർട്ടൂണിസ്റ്റായിരുന്നു യേശുദാസൻ. അപ്പൊ അന്തരിച്ച കാർട്ടൂണിസ്റ്റ് യേശുദാസിനെ കുറിച്ചാണ് ടി കെ സുജിത്ത് പറഞ്ഞിരിക്കുന്നത്, ഒരു ലേഖനമാണ്. കാലഹരണപ്പെടരുത്, നമ്മുടെ ഗാന്ധി. കെ ജയകുമാർ ഐ എസ് എഴുതിയ ഒരു ലേഖനമാണ്. എല്ലാ ഒക്ടോബർ 2 ഗാന്ധിജയന്തിയായി രാഷ്ട്രം കൃത്യമായി ആചരിക്കുന്നു. ജനുവരി 30 മഹാത്മാവിന്റെ രക്തസാക്ഷിത്വവും നമ്മൾ ഓർക്കുന്നു. എല്ലാ തലമുറകൾക്കും രാഷ്ട്രപിതാവിനോടുള്ള വൈകാരിക ബന്ധം ഒരുപോലെയല്ല. 60 വയസ്സിന് മുകളിലുള്ളവർ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ അല്ല. 25 താഴെയുള്ളവർ സാമാന്യമായി മഹാത്മാജിയെ ഉൾക്കൊള്ളാവുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ചില കോളേജുകളിലും കൂട്ടായ്മകളിലും ഗാന്ധിജിയുടെ പ്രസക്തിയെക്കുറിച്ച് ഞാൻ 30 പ്രഭാഷണങ്ങൾ നടത്തി. അപ്പോൾ കാലഹരണപ്പെട്ടത് നമ്മുടെ ഗാന്ധി, അതിനെക്കുറിച്ചാണ് കെ ജയകുമാർ ഐ എസ് എഴുതിയിരിക്കുന്നത്. അയോഗ്യരായ എഞ്ചിനീയറിംഗ് അധ്യാപകരെ തരംതാഴ്ത്തും, പകരക്കാരെ കണ്ടെത്തി നിയമിക്കാൻ സമിതി. തരംതാഴ്ത്തൽ കുരുക്കിങ്ങനെ, ഗവൺമെന്റ് കോളേജുകളിലെ അധ്യാപകരുടെ യോഗ്യതകളും സ്ഥാനക്കയറ്റവുമാണ് സമിതി പുനഃപരിശോധിക്കുന്നത്. യോഗ്യതയില്ലാത്ത പ്രിൻസിപ്പൽമാരെ അസോസിയേറ്റ് പ്രൊഫസർമാരാക്കിയേക്കും. എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലെ അധ്യാപകരുടെ യോഗ്യതകൾ സാങ്കേതിക സർവകലാശാല പരിശോധിക്കും. IHRD, GAB, കണ്ടിന്യൂ എഡ്യൂക്കേഷൻ, LBS തുടങ്ങിയ ഗവൺമെന്റ് നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിലെ അധ്യാപകരുടെ നിയമനവും യോഗ്യതകളും സർവകലാശാല അംഗീകരിക്കുന്നില്ലെങ്കിലും AICCE ശമ്പള സ്കെയിൽ നൽകുന്നുണ്ട്. ഇവിടങ്ങളിലെ യോഗ്യതകളും പരിശോധിക്കും. സ്വാശ്രയ കോളേജുകളിൽ അംഗീകൃത MTech ഇല്ലാത്ത നിരവധി അസിസ്റ്റന്റ് പ്രൊഫസർമാരുണ്ട്. സർവകലാശാലയുടെ പരിശോധനയിൽ ഇവർ പുറത്താക്കപ്പെടും. ചട്ടവിരുദ്ധമായ സ്ഥാനക്കയറ്റമാണ് കയറ്റങ്ങൾ കാരണം. അർഹമായ പ്രൊമോഷനുകൾ നഷ്ടമായവർ സർക്കാരിനെതിരെ കോടതി ലക്ഷ്യത്തിന് സുപ്രീംകോടതിയിൽ സമീപിക്കാനിരിക്കെയാണ് യോഗ്യതാ പരിശോധനയ്ക്ക് സമിതി രൂപീകരിച്ചത്. ഇളവ് നൽകാൻ സർക്കാരിന് അധികാരമില്ല. മകൾക്ക് സ്ത്രീധന പീഡനം, പിതാവ് ആത്മഹത്യ ചെയ്ത കേസിൽ മരുമകൻ അറസ്റ്റിൽ. നിലമ്പൂർ, മകൾക്ക് നേരെ നേരിട്ട സ്ത്രീധന പീഡനത്തിൽ മനംതൊന്ന് പിതാവ് ആത്മഹത്യ ചെയ്ത കേസിൽ ഒളിവിൽ പോയ മരുമകൻ ഊർങ്ങാട്ടിരി തെഞ്ചിരി കുറ്റിക്കാടൻ അബ്ദുൽ ഹമീദിനെ 30 നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു. നിരന്തരമായി ഭർത്താവ് തന്നെ പീഡിപ്പിക്കാറുണ്ടെന്നും 10 പവൻ സ്ത്രീധനം കൂടി ആവശ്യപ്പെട്ട് പിതാവിനോട് വളരെ മോശമായാണ് സംസാരിച്ചതെന്നും ഹിബ പറയുന്നു. CPM തലസ്ഥാനത്ത് പുതിയ ആസ്ഥാന മന്ദിരം. സർക്കാരിനോട് ഹൈക്കോടതി, ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവരെല്ലാം കോടീശ്വരന്മാരെന്ന് കരുതരുത്. കോടതിയുടെ ചോദ്യങ്ങൾ. കോവിഡ് നെഗറ്റീവായി 1 മാസം വരെയുള്ള മരണവും കോവിഡ് മരണമായി കണക്കാക്കുമ്പോൾ ഇക്കാലയളവിലുള്ള രോഗങ്ങൾക്ക് സൗജന്യമായി ചികിത്സ നൽകാനാവാത്തതെന്തുകൊണ്ട്? കോവിഡ് സ്ഥിരീകരിച്ച് 7 മുതൽ 10 ദിവസം വരെ കഴിയുമ്പോൾ നെഗറ്റീവായാലും ആരോഗ്യ പ്രശ്നങ്ങൾ നീണ്ടു നിൽക്കും. ഇതിന് പ്രത്യേക ചെലവ് എങ്ങനെ ഈടാക്കും? ഇതെങ്ങനെ ജനങ്ങൾ വഹിക്കും? 3 ലക്ഷത്തിനുമേൽ 1 രൂപ കൂടുതലുള്ള ഒരാളിൽ നിന്ന് പ്രതിമാസം 25,000 രൂപ കോവിഡാനന്തര ചികിത്സയ്ക്ക് വാങ്ങിയാൽ പിന്നെ എന്ത് ബാക്കിയുണ്ടാകും? മോൺസണിന്റെ 5 വർഷത്തെ ഫോൺ വിളി പരിശോധിക്കും. കലിംഗ വേറും കടലാസ്. മോൺസന്റെ മാവുകളുടെ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്താൻ 5 വർഷത്തെ ഫോൺ കോൾ ശേഖരങ്ങളും സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളും ക്രൈംബ്രാഞ്ച് പരിശോധിക്കും. കലിംഗ വേറും കടലാസ്. മോൺസൺ തട്ടിപ്പിനെ മറയാക്കിയ കലിംഗ കല്യാൺ ഫൗണ്ടേഷൻ കടലാസ് സംഘടനയാണെന്ന് കണ്ടെത്തി. കലിംഗയിലെ പങ്കാളികളെ ചോദ്യം ചെയ്യും. ഫൗണ്ടേഷൻ ഡയറക്ടർമാരും പ്രൊമോട്ടർമാരുമായി ബംഗളൂരു മലയാളികളാണ് പ്രവർത്തിച്ചത്. ഇവരിൽ ഒരാളിൽ നിന്ന് 2 കോടി രൂപ മോൺസൺ തട്ടിയതായാണ് വിവരം. സ്പർജൻ കുമാർ, റേഞ്ച് IG, ക്രൈംബ്രാഞ്ച്, തിരുവനന്തപുരം. തട്ടിപ്പിന്റെ എല്ലാ വശവും പരിശോധിക്കും. ഏതൊക്കെ അക്കൗണ്ട് വഴിയായിരുന്നു കോടികളുടെ പണമിടപാട് നടന്നതെന്ന് കണ്ടെത്തും. യോഗത്തിൽ ഇത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. LIC വിദേശ നിക്ഷേപമാകാം. നിയമ ഭേദഗതിക്ക് സർക്കാർ IPO വഴി തുക സമാഹരിക്കും ലക്ഷ്യം. മലയാളിയായ അബീദ് അഹമ്മദ് വേൾഡ് ടൂറിസം ബോർഡംഗം. മമ്മൂട്ടിക്ക് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ആദരം. മലയാള സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കിയ മമ്മൂട്ടിക്ക് ആദരവുമായി ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റി, ഡീം ടു ബി യൂണിവേഴ്സിറ്റി. ചാൻസലർ ഡോക്ടർ ചെൻരാജ് ജോയ്ചന്ദ് എഴുതിയ അഭിനന്ദന കത്ത് യൂണിവേഴ്സിറ്റി ന്യൂ ഇനിഷ്യേറ്റീവ് ഡയറക്ടർ ടോം ജോസഫ് മമ്മൂട്ടിക്ക് കൈമാറി. മമ്മൂട്ടിയുടെ അഭിനയ മികവും കലാപരമായ സംഭാവനയും തെന്നിന്ത്യൻ ഭാഷാ ചിത്രങ്ങളിലെല്ലാം തെളിയിച്ചിട്ടുണ്ടെന്ന് ചാൻസലർ കത്തിൽ പറയുന്നു. മമ്മൂട്ടി വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച അംബേദ്കറുടെ വേഷം വളരെയേറെ സ്പർശിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് പകർത്താവുന്ന മികച്ച മാതൃകയാണ് മമ്മൂട്ടിയെന്നും അദ്ദേഹം കത്തിൽ പറഞ്ഞു. +1 രണ്ടാം അലോട്ട്മെന്റിലും ഇഷ്ടവിഷയം കിട്ടാക്കനി. ഓവർസീസ് എംപ്ലോയീസ് കോൺഫറൻസ് 12 കേരള സർവകലാശാല പരീക്ഷാ ഫലം ടൈം ടേബിൾ സീറ്റഴിവ്. തിരുവനന്തപുരം, കേരള സർവകലാശാലയുടെ കാര്യവട്ട യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ 2018 സ്കീമിലെ വിദ്യാർത്ഥികളുടെ 5ാം സെമസ്റ്റർ റെഗുലർ BTech, 4ാം സെമസ്റ്റർ എം ഹിസ്റ്ററി തുടങ്ങിയ നില പരീക്ഷാ ഫലം കേരള സർവകലാശാല പരീക്ഷാ ഫലം ടൈം ടേബിൾ
പ്രസിദ്ധീകരിച്ചു. സീറ്റ് എഴുവുണ്ട്. വിമാനത്തിൽ മലയാളി യുവതിക്ക് സുഖപ്രസവം. നെടുമ്പാശ്ശേരി ലണ്ടൻ കൊച്ചി എയർ ഇന്ത്യ വിമാനം മലയാളി യുവതി പ്രസവിച്ചതിനെ തുടർന്ന് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കി. ചൊവ്വാഴ്ച രാത്രി ലണ്ടനിൽ നിന്ന് പുറപ്പെട്ട വിമാനത്തിലെ യാത്രക്കാരി പത്തനംതിട്ട സ്വദേശി മരിയ ഫിലിപ്പിനാണ് യാത്രക്കിടെ പ്രസവവേദന അനുഭവപ്പെട്ടത്. ഉടൻ വിവരം ക്രൂവിനെ അറിയിച്ച് തൊട്ടടുത്ത വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചു വിട്ടെങ്കിലും അതിനിടെ തന്നെ യുവതി പ്രസവിച്ചു. സഹയാത്രികരായ ഡോക്ടർമാരും നഴ്സുമാരും പരിചരണം നൽകി യുവതിയെയും കുഞ്ഞിനെയും ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. പുലർച്ചെ 3:45 എത്തേണ്ട വിമാനം ഇതുമൂലം 6 മണിക്കൂർ വൈകിയാണ് കൊച്ചിയിലെത്തിയത്. പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ ഇന്നു മുതൽ ₹50. തിരുവനന്തപുരം റെയിൽവേ തിരുവനന്തപുരം ഡിവിഷനിലെ സ്റ്റേഷനുകളിൽ ഇന്നു മുതൽ പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ ലഭിക്കും. 3 മണിക്കൂറിന് ₹50 നിരക്ക്. 3 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിലാണ് നടപടി. തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് നൽകുന്നത് നിർത്തി വെച്ചത്. കോവിഡിന് മുമ്പ് ₹10 പ്ലാറ്റ്ഫോം ടിക്കറ്റിന് ഈടാക്കിയിരുന്നത്. ഗർഭിണിയെയും മകനെയും കൊന്ന കേസിൽ പ്രതിക്ക് ഇരട്ട ജീവിത പര്യന്തം. മഞ്ചേരി വളാഞ്ചേരി കടാമ്പുഴയിൽ പൂർണ്ണ ഗർഭിണിയെയും മകനെയും കഴുത്ത് ഞെരിച്ചു കൊന്ന കേസിൽ പ്രതി വെട്ടിച്ചിറ ചാരിയത്തൊടി മുഹമ്മദ് ഷെരീബിനെ 42 ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഗർഭസ്ഥ ശിശു മരിച്ചതിന് 10 വർഷം അധിക തടവും അനുഭവിക്കണം. 2.75 ലക്ഷം രൂപ പിഴ അടയ്ക്കാനും മഞ്ചേരി 1 അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചു. 14-കാരിയെ പീഡിപ്പിച്ച കേസ് പ്രതികൾക്ക് 30 വർഷം തടവ്. പത്തനംതിട്ട തിരുവല്ല സ്വദേശിയും 8-ാം ക്ലാസ്സുകാരിയുമായ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ചങ്ങനാശ്ശേരി പായിപ്പാട് സ്വദേശി ബിനീഷ് മംഗലപ്പള്ളി 26, പത്തനംതിട്ട മൈലപ്പുറ സ്വദേശി രഞ്ജിത്ത് 25 എന്നിവർക്ക് 30 വർഷം തടവും 1 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. സ്വർണ്ണ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി. 65 ലക്ഷം കവർന്ന 3 പേർ പിടിയിൽ. കാസർഗോഡ് ദേശീയപാതയിൽ മഹാരാഷ്ട്ര സ്വദേശിയായ സ്വർണ്ണ വ്യാപാരി രാഹുലിനെ തട്ടിക്കൊണ്ടുപോയി. 65 ലക്ഷം രൂപ കൊള്ളയടിച്ച കേസിൽ 3 പ്രതികളെ കാസർഗോഡ് പോലീസ് തൃശൂരിൽ പിടികൂടി. വയനാട് പനമരം കായക്കുന്ന് കിഴക്കേ തുമ്പത്ത് ഹൌസിൽ അഖിൽ ടോമി 24, തൃശൂർ കുട്ടനെല്ലൂർ ഇളന്തുരുത്തി ചിറ്റിലപ്പള്ളി ഹൌസിൽ ബിനോയ് സി ബേബി 25, വയനാട് പുൽപ്പള്ളി പെരിക്കല്ലൂർ പുത്തമ്പരക്കൽ അനുഷാജ് 28 എന്നിവരെയാണ് കാസർഗോഡ് DYSP പി ബാലകൃഷ്ണനായുടെ ക്രൈം സ്ക്വാഡും കാസർഗോഡ് ടൗൺ ഇൻസ്പെക്ടർ പി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ക്രൗഡ് ഫണ്ടിംഗ് വിശദീകരണം തേടി. കൊച്ചി അപൂർവ രോഗം ബാധിച്ച കുട്ടികളുടെ ചികിത്സാ സഹായത്തിനുള്ള ക്രൗഡ് ഫണ്ടിംഗ് എങ്ങനെ നിയന്ത്രിക്കാമെന്ന് അറിയിക്കാൻ ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചു. ഇങ്ങനെ തുക സമാഹരിച്ച് ചികിത്സ ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ നയമുണ്ടെങ്കിലും ഇത്തരം ചികിത്സയ്ക്ക് കേരളത്തിലെ ആശുപത്രികളൊന്നും വിജ്ഞാപനം ഇറക്കിയിട്ടില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. തിരശീല ഉയരുന്നതും കാത്ത് കലാകാരന്മാർ. കളിയാട്ടം കാത്തിരിക്കുന്നു, കളിവിളക്കുകൾ. ദുഃഖങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ ഇറങ്ങിയ മിമിക്രി കലാകാരന്മാരുടെ അവസ്ഥയും വ്യത്യസ്തമല്ല. ജീവിതത്തോട് മായാജാലം കാട്ടാൻ കഴിയാത്തതിനാൽ പരസ്യ സമരത്തിന് ഇറങ്ങിയിട്ടും നീതി കിട്ടാത്ത സങ്കടമാണ് മജീഷ്യന്മാർക്ക്. ഇപ്പോഴെങ്കിലും അനുമതി കൊടുത്താൽ മാത്രമേ പ്രാക്ടീസ് തുടങ്ങി വരുന്ന സീസണിലേക്ക് പരിപാടികൾ തയ്യാറാക്കാൻ പറ്റൂ. തിയേറ്റർ ഉൾപ്പെടെയുള്ളവ തുറക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ കലാകാരന്മാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് തന്നെ അരങ്ങുണരും എന്ന ശുഭ പ്രതീക്ഷയാണുള്ളത്. ഗാന്ധിജയന്തിയും ശുചീകരണവും. കടക്കാവൂരിൽ നേരിട്ട് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാവുന്ന ട്രെയിനുകൾ ഓടിത്തുടങ്ങി. വർക്കലയിൽ നിന്ന് നേരിട്ട് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാവുന്ന ട്രെയിനുകൾ ഓടിത്തുടങ്ങി. തിരുവനന്തപുരം പുനലൂർ സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിൻ ഇന്നലെ വൈകിട്ട് 5:30 വർക്കല റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇന്ന് രാവിലെ 8:06 പുനലൂർ തിരുവനന്തപുരം സ്പെഷ്യൽ എക്സ്പ്രസ് വർക്കല സ്റ്റേഷനിൽ എത്തിച്ചേരും. വർക്കല കഴിഞ്ഞാൽ കഴക്കൂട്ടം, തിരുവനന്തപുരം, പേട്ട എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ട്. നാഗർകോവിൽ, കോട്ടയം റിസർവേഷൻ സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിനും ഓടിത്തുടങ്ങി. 8:00 മുതൽ വൈകിട്ട് 4:21 വർക്കലയിലെത്തും. കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് റിസർവേഷൻ വേണ്ടാത്ത സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിനും തുടങ്ങുകയാണ്. ഇനി മുതൽ ഈ 2 ട്രെയിനുകൾക്കും സീസൺ ടിക്കറ്റ് നൽകും. ഇന്നലെ വൈകിട്ട് വർക്കലയിലെത്തിയ തിരുവനന്തപുരം പുനലൂർ എക്സ്പ്രസ് ട്രെയിനിന് വർക്കല ശിവേരി റെയിൽവേ സ്റ്റേഷൻ വെൽഫെയർ അസോസിയേഷൻ സ്വീകരണം നൽകി. സ്റ്റേഷൻ സൂപ്രണ്ട് സി പ്രസന്നകുമാർ, ലൈന കണ്ണൻ, ബ്രഹ്മാസ് മോഹനൻ, വർക്കല വാസുദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. മത്സ്യകൃഷി വ്യാപകമാക്കും മന്ത്രി സജി ചെറിയാൻ. മോഷണക്കേസ് പ്രതി അറസ്റ്റിൽ. കഴക്കൂട്ട മോഷണക്കേസിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതി 2 വർഷത്തിന് ശേഷം പിടിയിലായി. പെരുമാതുറ വലിയ വിളാകത്ത് വീട്ടിൽ നിസാമുദ്ദീനെയാണ് 34 കടിഞ്ഞംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗാന്ധിജിയുടെ അനുഗ്രഹം ലഭിച്ച പി ബാലകൃഷ്ണനെ ആദരിച്ചു വർക്കലയിൽ. തടഞ്ഞുവയ്ക്കൽ പ്രതിഷേധം എസ്കോട്ടോടെ ലക്കിംപൂരിലേക്ക്. ലക്നൌ വിമാനത്താവളത്തിൽ നാടകീയ രംഗങ്ങൾ. ലക്നൌ വിമാനത്താവളത്തിൽ 1.5 മണിക്കൂറോളം നീണ്ട നാടകീയ സംഭവങ്ങൾക്ക് ശേഷമാണ് രാഹുലും സംഘവും ലക്കിംപൂരിലേക്ക് പുറപ്പെട്ടത്. സന്ദർശനത്തിന് UP സർക്കാർ അനുമതി നൽകിയതിന് പിന്നാലെ ഉച്ചയ്ക്ക് 2 മണിയോടെ രാഹുൽ ലക്നൌ വിമാനത്താവളത്തിലെത്തി. വിമാനത്താവളത്തിന് പുറത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിന് സ്വീകരണവും ഒരുക്കിയിരുന്നു. പ്രിയങ്കയ്ക്ക് ഇന്ദിരയുടെ തീക്ഷ്ണത, ശിവസേന. ലക്കിംപൂരിലേത് സർക്കാരിന്റെ ആസൂത്രിത അക്രമം, രാഹുൽ. ബ്രിട്ടന്റെ വാക്സിൻ ഫ്രാൻസ് മോഷ്ടിച്ചതായി റിപ്പോർട്ട്. ലണ്ടൻ, ബ്രിട്ടനിൽ നിന്നുള്ള 10,00,000 വാക്സിൻ ഡോസുകൾ ഫ്രാൻസ് മോഷ്ടിച്ചതായി റിപ്പോർട്ട്. യൂറോപ്യൻ യൂണിയൻ മേധാവികളുമായി ഗൂഢാലോചന നടത്തിയ 5,00,000 വാക്സിൻ ഡോസ് ഫ്രാൻസ് മോഷ്ടിച്ചെന്നാണ് വിവരം. പദ്ധതി ആസൂത്രണം ചെയ്തത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണെന്നും ആരോപണമുണ്ട്. കപ്പൽ മാർഗം ഹോളണ്ടിലെ
വാക്സിൻ യൂറോപ്യൻ യൂണിയനിലാണ് എത്തിയതെന്ന് അസ്ട്രാസെനിക് മേധാവി പറഞ്ഞു. ബ്രിട്ടീഷ് ജനതയുടെ ജീവന് വില നൽകാതെയുള്ള മാക്രോണിന്റെ പ്രവൃത്തിക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നു. ഫൈസർ വാക്സിന്റെ കയറ്റുമതി നിർത്തിവെക്കുമെന്ന് മാക്രോൺ ബ്രിട്ടന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും റിപ്പോർട്ടുണ്ട്. അന്താരാഷ്ട്ര സമൂഹവുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണ. യു എൻ താലിബാൻ ചർച്ച കാബൂൾ. ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക പ്രതിനിധി ഡെബോറ ലയോൺസിന്റെ നേതൃത്വത്തിൽ ഭീകര സംഘടനയായ താലിബാനുമായി യു എന്നിന്റെ പ്രത്യേക സംഘം ചൊവ്വാഴ്ച ചർച്ച നടത്തി. ഇടക്കാല താലിബാൻ സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഖൈറുള്ള ഖൈർ കൊയ ആണ് താലിബാനെ പ്രതികരിച്ച് ചർച്ചയിൽ പങ്കെടുത്തത്. അഫ്ഗാൻ ജനതയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയുമുള്ള അഫ്ഗാന് വേണ്ടിയും അന്താരാഷ്ട്ര സമൂഹം താലിബാനും ഒരുമിച്ച് പ്രവർത്തിക്കാവുന്ന മേഖലകൾ കണ്ടെത്തേണ്ട ആവശ്യകത ചർച്ചയിൽ ഇരുവിഭാഗത്തിനും ബോധ്യപ്പെട്ടതായി യു എൻ സംഘം വ്യക്തമാക്കി. മുതലപ്പൊഴിയിൽ റെസ്ക്യൂ ടീമിനെ നിയോഗിക്കും മന്ത്രി സജി ചെറിയാൻ. മുതലപ്പൊഴി വിഴിഞ്ഞ തുറമുഖങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷ ഉറപ്പുവരുത്താൻ പ്രത്യേകം പരിശീലനം ലഭിച്ച റെസ്ക്യൂ ടീമിനെ അടിയന്തരമായി നിയോഗിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ അറിയിച്ചു. മുതലപ്പൊഴിയിലെ അപകടത്തിന്റെ പ്രധാന കാരണമായ മണൽത്തിട്ട നിൽക്കുന്നതിന് ഡ്രെച്ചർ എത്തിച്ചിട്ടുണ്ട്. ഇതിനായി അദാനിയുമായി 5 തവണയാണ് ചർച്ച നടത്തി കരാർ ഉണ്ടാക്കിയത്. പുതിയ പൊലിമുട്ട നിർമ്മിച്ച് ശാശ്വത പരിഹാരം കാണലാണ് സർക്കാർ ലക്ഷ്യമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ചോദ്യത്തിന് മന്ത്രി മറുപടി പറഞ്ഞു. കല്ലമ്പലത്ത് യുവതിയെ കെട്ടിയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. കുമാർ സുരേഷ് ബാബു. മുത്താനയിൽ 22-കാരിയെ കെട്ടിയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്ത കേസിലെ പ്രതികളിൽ 2 പേരെ പോലീസ് പിടികൂടി. ഫേസ്ബുക്ക് കുട്ടികളെ മോശമായി ബാധിക്കുന്നുവെന്ന് ഹേഗൻ കോഗേൻ. ഫേസ്ബുക്കിന്റെ ആപ്പുകളും സൈറ്റുകളും കുട്ടികളെ മോശമായി ബാധിക്കുന്നുവെന്ന് ഫേസ്ബുക്കിലെ മുൻ പ്രോഡക്ട് മാനേജർ ഫ്രാൻസിസ് ഹോഗേൻ കാപ്പിറ്റോൾ ഹില്ലിൽ ചൊവ്വാഴ്ച നടന്ന ഹിയറിംഗിൽ സംസാരിക്കുകയായിരുന്നു. അവർ ഫേസ്ബുക്ക് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നുവെന്നും ഹോഗേൻ ആരോപിച്ചു. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് സക്കർബർഗ്. ആൾ ദ ബെസ്റ്റായി ഇന്ത്യൻ ഹോക്കി. കരയ്ക്കെടുക്കാൻ കൊൽക്കത്ത, അത്ഭുതം കാത്ത് രാജസ്ഥാൻ, പിടിച്ചു കയറാൻ പഞ്ചാബ്. സ്പോർട്സ് കൗൺസിൽ പിരിച്ചുവിടണമെന്ന് വോളിബോൾ അസോസിയേഷൻ. ആക്ഷേപഹാസ്യ ചൂട് സിനിമയിലേക്കും പകർന്ന് യേശുദാസൻ. അനാഥബാലന് റയൽ മാഡ്രിഡിൽ പരിശീലനം. 10 ലക്ഷം തട്ടിയതിൽ അന്വേഷണം നടത്തും. വിദേശ ഉപരിപഠനം പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രി മുരളീധരൻ. കോവിഡ് വ്യാപനം മൂലം വിദേശത്തെ ഉപരിപഠനം പ്രതിസന്ധിയിലായ വിദ്യാർത്ഥികളുടെ പ്രശ്നത്തെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള കുട്ടികളും രക്ഷിതാക്കളും നൽകിയ പരാതികളുടെ പശ്ചാത്തലത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായും ഇക്കാര്യം ചർച്ച ചെയ്തു. കോവിഡിന്റെ തീവ്രത കുറഞ്ഞ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളെ ക്യാമ്പസുകളിലേക്ക് മടങ്ങാൻ വിവിധ രാജ്യങ്ങൾ വൈകാതെ അനുവദിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പ്രശ്നപരിഹാരത്തിന് സജീവ ഇടപെടൽ ഉണ്ടാകുമെന്ന് മുരളീധരൻ അറിയിച്ചു. പൂജ പഠിച്ചു, ദീക്ഷ സ്വീകരിച്ച് 22 വനിതകൾ. കൊച്ചി ക്ഷേത്ര പൂജാവിധികളിൽ പഠനം പൂർത്തിയാക്കിയ 22 സ്ത്രീകൾ ദീക്ഷ സ്വീകരിച്ച് പൂജാരിനികളായി. പഠനം തുടരുന്ന 13 പേരുടെ വൈകാതെ ദീക്ഷ സ്വീകരിക്കും. ജോൾസൺ കെ വി സുഭാഷിന്റെ ശിക്ഷണത്തിൽ പഠിച്ചവരാണ്. മൂവാറ്റുപുഴ ആയവന കലൂർ പേരമംഗലം നാഗരാജ ക്ഷേത്രത്തിലെ ചടങ്ങിൽ ദീക്ഷ സ്വീകരിച്ച് ആകെ 65 പേർ ദീക്ഷ സ്വീകരിച്ചു. ചരമം. മകൻ ജീവനൊടുക്കിയ ദിവസം അമ്മ കുഴഞ്ഞു വീണ് മരിച്ചു. തഴവ. മകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം വൈകിട്ട് അമ്മ ഹൃദയാഘാതം മൂലം മരിച്ചു. കുലശേഖരപുരം കോട്ടയ്ക്കപ്പുറം തേനേരിയിൽ മധുവിന്റെ ഭാര്യ സന്ധ്യയാണ് 38 മരിച്ചത്. ആദിത്യൻ 15 വയസ്സാണ് മകൻ. പ്രസവാനന്തരം കോവിഡ് പിടിപെട്ട് യുവതി മരിച്ചു. ബി എൻ പ്രിയ നെടുമങ്ങാട്. വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചു ബാബു ലാസർ തിരുവനന്തപുരം എയർപോർട്ടിൽ. നീറ്റ് പരീക്ഷയിൽ മാറ്റം. അടുത്ത വർഷം മുതൽ കേന്ദ്ര തീരുമാനം. സുപ്രീംകോടതി വിമർശനത്തെ തുടർന്ന് അച്ഛനും മകൾക്കും പരസ്യ വിചാരണ. പോലീസുകാരി ഇനി കാക്കിയിടരുത്. ഡി ജി പിക്ക് പട്ടിക വിഭാഗ കമ്മീഷന്റെ നിർദ്ദേശം. രാമായണത്തിലെ രാവണൻ അരവിന്ദ് ത്രിവേദി അന്തരിച്ചു. ശാസ്ത്രഗായകൻ വി കെ എസ് ഓർമ്മയായി. ഞായർ വരെ മഴ. തിരുവനന്തപുരം സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. മധ്യ തെക്കൻ ജില്ലകളിലാകും കൂടുതൽ മഴ ലഭിക്കുക. ബംഗാൾ ഉൾക്കടലിൽ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ രൂപപ്പെട്ട അന്തരീക്ഷ ചുഴിയും തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ലക്ഷദ്വീപിന് സമീപം രൂപപ്പെട്ട ചക്രവാത ചുഴിയുമാണ് സംസ്ഥാനത്ത് ഇടിയോടുകൂടിയ മഴയ്ക്ക് കാരണമാകുന്നത്. കോൺഗ്രസിൽ നിന്ന് വന്നവർക്ക് സ്വീകരണം. അഡ്വക്കേറ്റ് ബസന്ത് ബാലാജി ഹൈക്കോടതി ജഡ്ജി. കൊച്ചി അഭിഭാഷകനായ ബസന്ത് ബാലാജിയെ 49 കേരള ഹൈക്കോടതി ജഡ്ജിയായി നിയമിച്ചു. കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. രാഷ്ട്രപതിയുടെ അംഗീകാരത്തെ തുടർന്നാണ് നിയമനം. മുൻ ഹൈക്കോടതി ജഡ്ജിയും വനിതാ കമ്മീഷൻ ചെയർപേഴ്സണുമായിരുന്ന ജസ്റ്റിസ് ഡി ശ്രീദേവിയുടെയും ബാലാജിയുടെയും മകനാണ്. ആധാര രജിസ്ട്രേഷൻ ടോക്കൺ വർദ്ധിപ്പിക്കണം. തിരുവനന്തപുരം കോവിഡ് ഘട്ടത്തിൽ ആധാര രജിസ്ട്രേഷനിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം 25 നിന്ന് ദിവസം 40 എണ്ണമായി വർദ്ധിപ്പിക്കണമെന്ന് ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ആനിയർ ആർ കെ ജയനും ജനറൽ സെക്രട്ടറി പാലക്കാട് ശിവപ്രകാശനും രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയോട് അഭ്യർത്ഥിച്ചു. ആയുധക്കടത്ത് എൻ ടി ടി നേതാവ് അറസ്റ്റിൽ. കൊച്ചി ലക്ഷദ്വീപിന് സമീപം മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് മയക്കുമരുന്നും ആയുധങ്ങളും പിടിച്ച കേസിൽ എൻ ടി ടിയുടെ മുൻ ഇന്റലിജൻസ് വിഭാഗം മേധാവിയെ എൻ ഐ എ അറസ്റ്റ് ചെയ്തു. ശ്രീലങ്കൻ പൗരനും ചെന്നൈ വത്സരവാക്കത്ത് താമസക്കാരനുമായ
യെസബാസർ എന്ന് വിളിക്കുന്ന സത്കന 47 അറസ്റ്റിലായത് മയക്കുമരുന്നും ആയുധങ്ങളും കടത്തിയതിന്റെ മുഖ്യ ആസൂത്രകനാണ് ഇയാളെന്ന് NIA അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.